ഈ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ക്രൂര മർദ്ദനം ഏറ്റു എന്ന് പറയുന്ന സംഭവം. അത് സി എൻ ജി നിറയ്ക്കാൻ വന്നപ്പോൾ യാത്രക്കാരോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞതിനാണ് ആ പ്രശ്നം ഉണ്ടായതാണ്. പക്ഷേ ആ പറഞ്ഞ അന്നല്ല പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ പേരിൽ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് പമ്പിലുണ്ടായിരുന്ന ആളുകളെ അടിമുടി തല്ലുകയായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുകളെ തല്ലി പോരാതെ പമ്പിൻ്റെ സാധന സാമഗ്രികളും അവർ തല്ലി തകർക്കുന്നുണ്ടായി. ബിനിൽ കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ പെട്രോൾ പമ്പിൽ ഒരു ജീവനക്കാരൻ തടയാൻ ശ്രമിക്കുമ്പോൾ മുഖത്തിന് നല്ലൊരു ഇടിയടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീയണയ്ക്കാൻ വേണ്ടിയാണ് വച്ചിരിക്കുന്ന മണൽ നിറച്ചൊരു ബക്കറ്റ് വെക്കാറുണ്ട്. ആ ബക്കറ്റാണ് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓടിച്ചിട്ടാണ് പോലീസുകാർ ഇവിടെ പിടിച്ച് ഇവരെ പിടികൂടിയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഇവർ ഇനി എന്തെങ്കിലും ലഹരിയുടെ പുറത്ത് തന്നെയാണ് ഈ അക്രമം നടത്തിയത്? സംഘത്തിൽ ആറു പേരാണ് ഉണ്ടായിരുന്നത്. കളമശ്ശേരി, വരാപ്പുഴ, ആലുവ, മലപ്പുറം സ്വദേശികളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. ഈ അക്രമത്തിലേക്ക് നയിച്ചത് രണ്ട് ദിവസം മുൻപ് ഇവർ ഈ പമ്പിൽ സി എൻ ജി നിറയ്ക്കുന്നതിന് വേണ്ടി വാഹനവുമായി എത്തിയിരുന്നു. സി എൻ ജി നിറയ്ക്കുന്ന സമയത്ത് ആ വാഹനത്തിനുള്ളിലുള്ളവരോട് പുറത്തിറങ്ങി നിൽക്കാൻ ആ പമ്പ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് സാധാരണയാണ്. അത്തരത്തിൽ ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ആ വാക്കുതർക്കത്തിന് ശേഷം മടങ്ങിപ്പോകുന്ന ഇവർ ഇന്നലെ രാത്രി ഈ ആറു പേർ ആയുധങ്ങളുമായി എത്തിയാണ് ഈ ആക്രമണം നടത്തുന്നത്. അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഇരുന്ന ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബക്കറ്റ് അടക്കം എടുത്ത് പമ്പിലെ രണ്ട് ജീവനക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസിന് വിവരം കിട്ടുന്നു. പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ ആറുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ പിന്തുടർന്നാണ് കളമശ്ശേരി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുന്നത്. ഇവരെ റിമാൻഡ് ചെയ്യുന്നതിനുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആലുവ, മലപ്പുറം, വരാപ്പുഴ, അതോടൊപ്പം തന്നെ കളമശ്ശേരി സ്വദേശികളാണ്. സുഹൈൽ, ബിൻഷാദ്, വിശ്വജിത്ത്, റിസാഫ്, വിഷ്ണു, മുഹമ്മദ് അഷ്റഫ് എന്നിങ്ങനെ ആറ് പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഈ പമ്പിലെ ജീവനക്കാരോടുള്ള ഒരു പൂർവ്വ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി അവരെ ആക്രമിക്കാനായി ഗൂഢാലോചന നടത്തി ഇങ്ങോട്ടേക്ക് എത്തി എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഒരു കാര്യം കൂടി ചോദിച്ചോ, ഈ ഇതിപ്പോൾ രണ്ടു ദിവസം മുമ്പ് നടന്ന സംഭവമാണ്, അതിൻ്റെ പ്രകോപനത്തിലാണ് ഇപ്പോൾ മർദ്ദനം ഉണ്ടായതെന്നുള്ള കാര്യം സംഭവിച്ചു. ഈ രണ്ടാമത് അവരെന്തെങ്കിലും കാരണം ക്രിയേറ്റ് ചെയ്തിട്ട് അക്രമം ഉണ്ടാക്കുകയാണോ, അതോ വന്ന വഴി തന്നെ അക്രമത്തിലേക്ക് പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഈ ഇന്നലെ രാത്രി ഇവർ ഈ പമ്പ് ജീവനക്കാരെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്തുകയും ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ കരുതിയിരുന്നു. നേരിട്ട് ഇവർ പമ്പിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാർ, ഇതിലൊരാൾ ഇതര സംസ്ഥാനക്കാരനാണ്, അങ്ങനെ രണ്ട് പേരെ തെരഞ്ഞു പിടിച്ച് അതിക്രൂരമായി ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അടി തുടങ്ങുന്ന സമയത്ത് ഒരു ജീവനക്കാരൻ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവരെ പിന്തുടർന്നാണ് ആ മുടിയുള്ള മനുഷ്യൻ പോകുന്നത്. ആ ഓടിയയാളെയാണ് അപ്പുറത്ത് ആ ബക്കറ്റ് വെച്ച് മർദ്ദിക്കുന്നതായും കാണുന്നത്. അയാളെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും വിടാതെ തന്നെ മർദ്ദിക്കുകയായിരുന്നു. സാധാരണഗതിയിലുള്ള സംഭവമാണ് ഈ സി എൻ ജി വാഹനങ്ങളിൽ നമ്മൾ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. അത് നമ്മുടെ സുരക്ഷയെ കരുതിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ പ്രകോപനം കൊണ്ടുകൊണ്ട് പിന്നെ കരുതി കൂട്ടി ആളെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു മയമില്ലാത്ത അടിയാണ് അടിക്കുന്നത്. സാധാരണഗതിയിൽ ഇതൊന്നും ഇങ്ങനെ വച്ചു പൊറിപ്പിക്കാൻ പോലും പാടില്ലാത്തതാണ്. ആർക്കും എന്തും കാണിക്കാമെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരു വട്ടം കൂടി ഒന്ന് കണ്ടുവരാം. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്.